ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്വാഗതം പറഞ്ഞാണ് ഇങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അക്കടക്കട സ്കൂളിൽ പോകാൻ വേണ്ടിട്ടേ റെഡി ആകണം. ബർത്ത്ഡേ ആണ്, പെരും മഴയാണ്, വണ്ടി നിലങ്ങനെ ഇവിടെ പോകണ്ടോ? നാനീടേ ഇത് മറ്റേ നീജ ഫേണി നാനി നല്ല മഴ എത്ര മഴ. അപ്പൊ ഇതാക്കണ് ഇന്നലെ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കിയിട്ടേ ബിരിയാണി ബാലൻസ് ഉണ്ട്. അപ്പൊ പിന്നെ കൊറച്ച് എന്താ ഷാജിക്കും ഉമ്മാക്കും നമ്മളെ സാധാ ചോറ് കുറച്ച് വേണം. അപ്പൊ അത് റെഡിയാക്കാണ് ഞാൻ. കുറച്ചിട്ടിട്ടുണ്ട് ബിരിയാണി, ഇത്രയും ബിരിയാണി ബാലൻസും അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് കഴുകി ഇടട്ടെട്ടോ. നിങ്ങൾ ഉണ്ടാക്കണെന്താ? ഇന്ന് ഞാൻ ഉണ്ടാക്കണേ ഉമ്മാരെ കൊണ്ടാണ് കേട്ടോ. എന്താ മീൻകറി ഉണ്ടാക്കണത്? അപ്പൊ ഉമ്മ ഉണ്ടാക്കണ രീതിക്കാണ് ഉണ്ടാക്കട്ടോ. അപ്പൊ ഇതാക്കണേ കോക്കനട്ട് ഓയിൽ അടപ്പം ഒഴിച്ചത്, ഫസ്റ്റ് ഒഴിച്ചത്. ചട്ടി ഞങ്ങള് ചൂടായില്ലാണ്ട് ഇങ്ങനെ നിക്കുകയാണ്. ഞാന് ഈ മീനിനെ ഇങ്ങനെ കഴുകിയപ്പോഴേ കടുവ എല്ലാം ഒരു ചിരിച്ചോ ഇതാക്കണേ എല്ലാം ആ ഒരു പാകത്തിനാണ് കിട്ടുന്നത്. മല്ലിയുള്ളി തക്കാളി എല്ലാ മസാലകളും വെച്ചത് എല്ലാം അധികം ഇട്ടേക്കാണ്. മഴ പെയ്യണ്ട് അതൊന്നും അറിയാം ഞങ്ങൾക്ക്. എന്താ മറ്റേ മൈക്കല്ലാത്തോണ്ട് സൗണ്ട് കേൾക്കൽ കുറവായിക്കാറ്. അതാണ് ഞാനും ഇങ്ങനെ വർത്താനം പറഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ വർത്താനം പറഞ്ഞ ഇങ്ങനെ ഉണ്ടാക്കിയാണ്. ഇമ്മ ഞമ്മളുണ്ടല്ലോ, നമ്മളപ്പോ ഇവിടെ കൊണ്ടിറക്കണല്ലേ. ഗ്യാസ് ഇവരെ ഇവിടെ ഇല്ലേ, ഇനി സൗദി അറേബ്യത്തെ ഗ്യാസ് ഭയങ്കര ഇവിടുത്തെ ഞമ്മളെ ഗ്യാസ് മക്കി വരെ നോക്കും. ഞാന് പലപ്പെട്ട വീഡിയോയിൽ പറയലുണ്ട് വറകടുപ്പിൽ വെക്കണതിലേറെ എളുപ്പത്തിലാവുന്നു. ഉപ്പ് കല്ലുപ്പാട്ടോ അടയിന്, ഞാൻ ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുക്ക കേട്ടോ. നമ്മള് ഫുഡ് ഉണ്ടാക്കുമ്പോ മുളകും പൊടി എരിവുണ്ട്. ആ മതി, കുറച്ചുകൂടി വണക്കിട്ട് കഴിഞ്ഞിട്ട് ചൊടി വേണ്ടേ? എന്നാ ഇട്ട് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിന്റെ അളവ് അറിയില്ല. അതിന് നമ്മളെ നമ്മക്കൊരു ഇഷ്ടത്തിൽ നമ്മുടെ ഇഷ്ടമല്ല അറിഞ്ഞത്. നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു ഇതുണ്ടല്ലോ, അവർക്ക് അമ്മട്ട അതിലിട. ഇതെങ്ങനെയാ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ വർത്താനം പറഞ്ഞുണ്ടാക്കുമ്പോ വേറെ രസാട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കണില്ല. മല്ലിപ്പൊടി ഉണ്ട്. മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അപ്പൊ അതില് ചതച്ചില് ഞാൻ ചതച്ചിക്കണം. ഇതാക്ക നമ്മളെ ഉരലുണ്ടല്ലോ, ഉരല് കഴുകിയതാണ്. പിന്നെ ആ വെള്ളാണ് ഇഞ്ചി ഉള്ളി ചതക്കിയാണ് കഴുകിയത്. ഇത് കൊടുമ്പുളി ഇതൊക്കെ പാല മറ്റ സൗണ്ട് കേൾക്കണില്ലേ? ഞാനതേ വീഡിയോയിൽ പറയുമ്പോ സൗണ്ട് കുറവാണ് കുറവാണ്. അതായത് നമുക്ക് മൈക്കല്ലല്ലോ. പിന്നെ ഞാൻ ഉറക്കുറക്ക വർത്താനം പറയലാന്നിട്ട്. എങ്ങനണ്ട് എരിവൊക്കെ? സൂപ്പർ. അല്ല നിങ്ങൾക്കൊന്ന് കൂട്ടിയാക്കണം, എനിക്ക് കൊറേ അതിനെ കൂട്ടിയിട്ട് പിന്നെ എനിക്ക് പെരുമായി അവിടെ ഇറങ്ങിയപ്പോ പെരുമായ സൂപ്പർ. ഇത് എങ്ങനെയമ്മ തിളക്കണേന്റെ മുന്നിങ്ങൾ ഇടുവോ അതോ തിളച്ചിട്ട് തിളച്ചിട്ടാ? അപ്പൊ അതങ്ങനെ അടച്ചു വെക്കാലോ. അത് അടപ്പ് തത്ത് ഇത് ഇതവിടെ ആ സ്റ്റീല്. അതായത് മസാലകളൊക്കെ ഓള് കൂട്ടി തന്നതാട്ടോ, എല്ലാം ഓള് റെഡിയാക്കി തന്നു. ഞാനത്
അല്ലേ, ഞാനെന്താ ഉള്ളൂ, ഞാൻ ഉണ്ടാക്കിയ കൂട്ടണോ. ആ എങ്ങനെ വെച്ചത് വെക്കണത് നമുക്കറിയാനല്ലോ. അപ്പൊ ഇത് ഞാൻ കൊറേ ഇതൊക്കെ കഴിച്ചിട്ട് എല്ലാത്തിനും ചെറിയ രസം ഉരുവിയും കടുകും കൂട്ടും മീൻ മുളക് ഇടുമ്പോ. ബാബുവിന് നല്ല ഇഷ്ടമാണ്, കൂടുതൽ പൊരിച്ചതാ ഇഷ്ടം. ഇതിൽ നാല് കഷ്ണം എടുത്തേക്കണം, വേണ്ട എടുത്തേക്കണം, നാല് കഷ്ണം എടുത്തേക്കണം. ആ ഒരു പാത്രത്തിൽ വേണമെങ്കിൽ വെക്കലേ നമുക്ക് അങ്ങനെ പൊരിക്കണെങ്കിൽ. ഇത് ഇതെത്ത ഒരു ഇത് ഇത് തീക്കിട്ടാ ഇത് അത് പൊരിക്കാടുത്തേക്കാം. മീൻകറിയായി ഞങ്ങൾക്ക് എന്താ പറയാ, ഹോസ്പിറ്റലിൽ പോകാണ്ട് ഈ കറി വെച്ചിട്ടാണ് പോകാണ്ട് ചോറായി. ഇന്നലത്തെ ബിരിയാണിയും കിടക്കിട്ട് ബിരിയാണി ഇഷ്ടം പോലെ നോട്ടെ. മസാല കൂടുതലാക്കിയത് ഉപ്പ അതെ കഴിയുമ്പോ കരിയുണ്ട്, അടിപൊളിയാ. ഉപ്പ് വേണ്ട, പാടാണ് ഒക്കെ. ഇനി മല്ലിച്ചപ്പും മുതി നിങ്ങളത് വെന്ത് കഴിഞ്ഞിട്ട് അതൊന്ന് നാപ്പത്തിൽ നിന്ന് ഞങ്ങൾ ഒരുങ്ങിക്കോളി. എന്താ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തേലും ഭക്ഷണം കഴിച്ചിട്ട് പോവുക. അത് കണ്ടോ പുറത്തേക്ക് ഇറങ്ങാനേ, മഴ ഇങ്ങനെ പെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ച് നിൽക്കുക. പോടേ പോട്ടേ രാജിയെ, മഴ ഇങ്ങനെ കണ്ടിട്ടേ പുറത്തേക്ക് എങ്ങനെ പോവുക, ഇന്ന് പോണ്ട. അവിടെ ഇങ്ങനെ നിൽക്കല്ലേ. പിന്നെ ശരിയാവും, അല്ലെങ്കിൽ നമുക്ക് ശരിയാക്കണം. ആ പിന്നെ പറയണേ ബാബുവോ 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 അക്കരെ വിളിച്ചിട്ടുണ്ട് ബാബുവിന്. അത് ഭർത്താവ് പറയുമ്പോ ബാബുവിനെ തിന്നേക്കുള്ളൂ, റൂമിലെ അങ്ങനെ മൂന്നാളായിട്ടുണ്ട്. എന്ത് പറയാനാ കൊടിയില്ല. പക്ഷെ ഞാൻ അടുത്തിന് സുഖം ഇവിടെ ജീവിച്ചാല് അങ്ങനെയാണോ അറിയാൻ പറ്റും. അങ്ങനെ തള്ളിമാരിയൊക്കെ തല്ലി വളർന്നാലും ജീവിച്ചത് ഇപ്പോഴാണ്. ഞങ്ങൾ പോയി കേട്ടോ, ഞങ്ങള് അസ്സലാമലൈക്കും. ഞങ്ങള് വേറെ ഏരിയയിലൊക്കെ ഇങ്ങനെ പോകുന്നുട്ടൊക്കെ ഇങ്ങനെ പോവുക. കൊടുക്കൈ കൊടാണോ നിങ്ങള് വയലത്ത് കൂടെ വെള്ളത്തൂടെ കൊടല്ലാതെ. അപ്പൊ ഞങ്ങള് പോയി കേട്ടെ, ഞാൻ പോയത് സാധ്യ അടച്ചിട്ടൊക്കെയാണ്. പെരുന്തൽമണക്കൂത്. അതൊക്കെ ഞങ്ങളേ ഹോസ്പിറ്റലിക്ക് പോയിരുന്നത്. ഏതമ്മായ ഇതിന്റെ എന്താ ഹിറോസ് ക്ലിനിക്ക്? അപ്പൊ അതല്ലേ, ഞാനിത് ആദ്യമായിട്ട് കാണാണ്. അതാ പറയണത് അഡ്മിറ്റ് തുടങ്ങിയിട്ടില്ലേ, ഇനിയിപ്പൊ തുടങ്ങിയിട്ട് അപ്പൊ കഴിഞ്ഞല്ല മൂപ്പര് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങി. ഞാൻ പറയാ ആ പവ പറഞ്ഞാലും എനിക്ക് 99 നമ്പറ് തല കീഴൊക്കെ കുറിച്ചു പിന്നെ ഇതാണ് ഹോസ്പിറ്റലിക്ക് പോയപ്പോ തന്നെ ഒരു നാടൻ ഭക്ഷണം പറഞ്ഞാണ്ട് ഞാനൊരു ചെറിയൊരു ഹോട്ടൽ കണ്ട്. അപ്പൊ തന്നെ ഞാൻ അയിമക്ക് കണ്ണു വെച്ചിരിക്കണം. ഇറങ്ങി വരും, വിശപ്പൊന്നുമില്ല, വിശപ്പൊന്നുമില്ലേ. പക്ഷെ നാടൻ ഭക്ഷണം കാണുമ്പോഴേ നമുക്ക് അതില് കയറി കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കട്ടെ, അതിൽ എൻ്റെ അമ്മ ഇങ്ങനെ പറയണേ, അനക്ക് ഓർമ്മ ഉണ്ടോ പണ്ട് ഇജ്ജൊരു രണ്ട് ചോറ്, രണ്ട് ചോറ് എനിക്കറിയില്ല,
രണ്ട് ഞാൻ ചോറ് നന്നായിട്ടാണ് കഴിച്ച്. അതിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ അപ്പാപ്പ പറഞ്ഞ്, ഈ എത്ര ചോറാണ് കഴിച്ചതെന്ന് അറിയാം, രണ്ട് ചോറാണ്. അപ്പം അന്നത്തെ കാലത്ത് വർത്തമാനം പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ രണ്ടാളും കൂടെ, ചോറ് ഇങ്ങനെ ഉണ്ടാണ്, ചോറ് കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ അപ്പുറത്ത് ആ ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അർജുന അപ്പുറത്ത് കണ്ട് ആൾക്കാർ വന്നുങ്ങാണ്ട് അർജുനനെ കിട്ടിയിട്ടില്ല, അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട്. നല്ല ഫുഡേനി ഓരോ ഫുഡ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രണ്ട് മാസന്റെ കുപ്പിയും വാങ്ങി. പിന്നെന്താ ആ മറ്റേ പെരിന്തൽമണ്ണ നമ്മളുണ്ടല്ലോ, എത്രീന്റെ കരായല്ലേ, ആ കരായ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് അവിടെ ഇരുന്ന് ആ ഹോട്ടലിൽ. ഞാന് പിന്നെ എന്താന്നറിയോ, കറി ഞാൻ എന്താ എടുത്തത്, സാമ്പാർ കേട്ടോ. ഇപ്പൊ കഷ്ടങ്ങളൊക്കെ എടുത്തുങ്ങാടും എല്ലാം ഇങ്ങനെ കഴിക്കുകയാണ്. ഉമ്മ പിന്നെ എന്താണ് കഴിച്ചത്, എന്താ മീൻകറി, ബീഫും ഉണ്ട് കേട്ടോ, ബീഫും വാങ്ങിന്. ബീഫും വാങ്ങിങ്ങാണ്ട് മീൻ വേണോ ബീഫ് വേണോ, മീനും ഉണ്ട് അവിടെ ബീഫും ഉണ്ട്. അപ്പൊ ഏതാ വേണ്ടത് ഇറപ്പം, പിന്നെ ബീഫ് തന്നെ. എന്നിട്ട് ഞങ്ങളതിങ്ങനെ കഴിച്ചെങ്ങാണ്ട് പിന്നെ അവിടുന്ന് കഴിച്ചിറങ്ങി, പിന്നെ ബസ് കിട്ടി, പിന്നെ പേരും മഴയല്ലേ, ആ മഴയത്ത് ഞങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടു നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ, പിന്നെ എന്താ ഷെയർ ചെയ്യ. അപ്പൊ നമ്മക്ക് എന്താ പറയാ, പിന്നെ അതേമാതിരി നിങ്ങളെ സപ്പോർട്ട് വേണം. പിന്നെ അതേപോലെ നമ്മളെ എന്താ ലിങ്ക് ഉണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരാക്ക് ഷെയർ ചെയ്യുമ്പോ ചെയ്യാട്ടോ. അപ്പൊ ബൈ.